നമസ്കാരം ചെങ്കോട്ടയിൽ കർഷക സമരത്തിന്റെ മറവിൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ ആരെയും വെറുതെ വിടില്ല ഇവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ട്രാക്ടർ റാലി എന്ന പേരിൽ പ്രകടനം സംഘടിപ്പിച്ചതാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത് സംഘർഷത്തിന് പിന്നിൽ പാക് ചാര സംഘടനയായ ഐ എസ് ഐ ഖാലിസ്ഥാൻ സംഘടനകൾക്ക് പങ്കുള്ളതായി തന്നെ രഹസ്യാന്വേഷണ ഏജൻസിയും അതുപോലെ തന്നെ എൻ ഐ എയും കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് തന്നെ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതേസമയം ചെങ്കോട്ടയിൽ ഗലിസ്ഥാൻ പതാക ഉയർത്തിയ ഒരാളെ തിരിച്ചറിഞ്ഞതായി ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട് പഞ്ചാബിലെ തരൻതരൻ ജില്ലയിലുള്ള ജുഗ്രാജ് സിംഗാണ് ചെങ്കോട്ടയിലെ കൊടിമരത്തിൽ കയറി ഗാലിസ്ഥാൻ പതാക ഉയർത്തിയത് ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ആക്രമണത്തിനായി ഫണ്ട് എത്തിച്ചു നൽകുകയും അതുപോലെ തന്നെ അവിടെ നേതൃത്വം നൽകുകയും ചെയ്തതായി അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചു ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ ഗാലിസ്ഥാൻ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾ അലങ്കോലപ്പെടുത്തണമെന്നും പതാക ഉയർത്തുന്നവർക്ക് രണ്ടു ലക്ഷത്തി അൻപതിനായിരം ഡോളർ പാരിതോഷികമായി നൽകാമെന്നുമായിരുന്നു ഇവരുടെ വാഗ്ദാനം ഒപ്പം പരേഡിന് ബദലായി ട്രാക്ടർ റാലി നടത്താനുമായിരുന്നു ആക്രമികൾ ആഹ്വാനവും ചെയ്തിരുന്നത് അതേസമയം തന്നെ റിപ്പബ്ലിക് ഡേ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രദേശത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും സുരക്ഷാ മുന്നറിയിപ്പുകളും പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും എല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് ചെങ്കോട്ടയിൽ ഇത്തരത്തിൽ കലാപകാരികൾ അഴിഞ്ഞാടിയത് റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിച്ച് പന്ത്രണ്ട് മണിക്ക് ശേഷം അഞ്ചു മണിക്കൂർ റാലി നടത്താനാണ് ഇവർക്ക് പോലീസ് അനുമതി നൽകിയത് എന്നാൽ ഇതെല്ലാം മറികടന്ന് മണിയോടെ തന്നെ ഇവർ ട്രാക്ടർ റാലിയുമായി എത്തുകയായിരുന്നു കാർഷിക യൂണിയന്റെ കൊടികളുമായി എത്തിയ പ്രതിഷേധക്കാർ ഇവരെ തടയാൻ ശ്രമിച്ച പോലീസുകാരെ ട്രാക്ടർ കയറ്റി കൊല്ലാനും ശ്രമം നടത്തി എൺപത്തിമൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതേസമയം തന്നെ ട്രാക്ടർ റാലിക്കിടെ ഉണ്ടായ നാശനഷ്ടങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് പട്ടേൽ ചെങ്കോട്ട സന്ദർശിച്ചു സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ അക്രമികൾ തകർത്ത നിലയിലാണ് സുരക്ഷാ പരിശോധനയ്ക്കായി പ്രത്യേകം സ്ഥാപിച്ച പവലിയൻ അടിച്ചു തകർത്തു ഒരു പോലീസ് ജീപ്പിനും ബസ്സിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ടിക്കറ്റ് കൗണ്ടറുകളും സി സി ടി വി ക്യാമറകളും അടിച്ചു തകർത്ത നിലയിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന ട്രാക്ടർ റാലി കലാപമായി മാറിയത് തിരിച്ചടി കാർഷിക നിയമങ്ങൾക്കെതിരായ സമരം കടുപ്പിക്കാൻ ഉറച്ച് കർഷക സംഘടനകൾ രംഗത്തെത്തും വിവാദ നിയമങ്ങൾ പൂർണ്ണമായി പിൻവലിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് സംഘടനകൾ കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്ന ഫെബ്രുവരി ഒന്നിന് പാർലമെന്റിലേക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന മാർച്ചിന്റെ മാറ്റമില്ലെന്ന് തന്നെയാണ് സംഘടനകൾ അറിയിക്കുന്നത്